നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എൽകോ ഷാട്രി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചായി വന്നതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിന്റെ കോച്ചിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചസ് എല്ലാം ഒരു തരത്തിൽ ഡിഫെൻഡിങ് രീതിയിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ലൈക്ക് കോപ്പലാശാനൊക്കെ ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഡിഫെൻസിൽ കോൺസെൻട്രേറ്റ്, അതായത് കളി കൺട്രോൾ ചെയ്ത് കളിക്കുന്നത് കോപ്പലാശാൻ്റെ കോച്ചിങ് രീതിയായിരുന്നു കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡിഫെൻസിൽ ഓവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് കോപ്പലാശാൻ മാത്രമാണ്. പക്ഷേ കൊച്ചിയിലെ ആരാധകർക്ക്, അതായത് മഞ്ഞപ്പടയ്ക്ക് ആവശ്യം, ആ ആർത്തിരമ്പുന്ന ഗാലറിക്ക് ആവശ്യം ഒരിക്കലും ബോൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ ഡിഫെൻസ് ചെയ്ത് കളിക്കുന്ന ടീമിനെയല്ല, ആ താരങ്ങളെയല്ല ആവശ്യം. അവർക്ക് ഗോൾ വില നിറയുന്നതും ഗോളുകൾ നിറയുന്നതും അതുപോലെ അവർക്ക് ഉല്ലസിക്കാൻ ലഭിക്കുന്ന ഒരു അവസരം, അങ്ങനെയുള്ളൊരു കളി കാണുവാനാണ് ഓരോ ആരാധകരും ടിക്കറ്റ് എടുത്ത് കൊച്ചിയിൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു കളി കാഴ്ചവെക്കാൻ പോകുന്ന ആ ഒരു ടീമിനെ ഇറക്കാൻ തീർച്ചയായിട്ടും ഉറപ്പുള്ള ഒരു കോച്ചിനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം. ആ ഒരു തരത്തിലുള്ള ഒരു കോച്ചിനെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് റിക്രൂട്ട് ചെയ്ത് നിൽക്കുന്നത്. എൽകോ ഷാട്രി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചായി നിയമിച്ചതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ആരാധകരെയാണ് നമുക്കിവിടെ കാണുന്നത്. പക്ഷേ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ചർച്ച ചെയ്യാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോച്ച് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് ബാധിക്കുമെന്നുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കളി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും, ഇതുവരെ പ്ലേ ഓഫ് പോലും കാണാത്ത ഒരു മികച്ച ടീം അല്ലാത്ത നോർത്ത് ഈസ്റ്റ് ആയിരുന്നു നമുക്ക് മുൻപുള്ള സീസണുകളിലെല്ലാം കണ്ടിരുന്നത്. എങ്കിൽ ഒരു മികച്ച പ്രകടനത്തിൽ മികച്ച സീസണായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പ്ലേ ഓഫ് വരെ എത്തിച്ച ഈ ഒരു കോച്ചിൻ്റെ ആ മികവ് തീർച്ചയായിട്ടും എടുത്തു പറയാം. തന്നെ നല്ല പ്ലേയേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനും ഈ കോച്ചിന് വളരെ നല്ല രീതിയിലുള്ള കഴിവുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ടീമുകളിൽ ഇനിയും നമുക്ക് ഫോറിൻ പ്ലേയേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ടീമിന്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഫോറിൻ പ്ലേയേഴ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ഈ കോച്ചിൻ്റെ തീരുമാനങ്ങൾ സഹായകരമാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇന്നലെയായിരുന്നു ഈ ഒരു സംഭവം, അതായത് കോച്ചിനെ ഒഫീഷ്യലായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് ഓവർ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും താങ്ങാനായിട്ട് സാധിക്കില്ല. കാരണം അത്രയും ഹ്യൂജ് പ്രഷറാണ് നമ്മൾ ഫാൻസ് കൊടുക്കുന്നത് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത്രയധികം പ്രഷർ കൊടുക്കാതിരുന്നാൽ തന്നെ ടീം ഏകദേശമൊക്കെ സെറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ കപ്പിത്താൻ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വളരെ മനോഹരമായിട്ടുള്ള വിവരം. ഇനി ഒരു കാര്യം കൂടെ, ലാസ്റ്റായിട്ടൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് മാർസലിനോയുടെ ഒരു കാര്യമാണ്. മാർസലിനോയുടെ കാര്യം ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നില്ല, നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇന്ന് തന്നെ കുറച്ച് നേരം കഴിഞ്ഞ്, അതായത് ഈ വീഡിയോ കണ്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാർസലിനോ വരുമോ എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ മിസ് ചെയ്യരുത്. സോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ മറ്റു സമയം മറ്റോ അറിയുമ്പോൾ കണ്ടുമുട്ടുന്നവരേക്കും ബൈ.